ഹായ് ഓൾ, വെൽക്കം ടു ഇൻസ്പെയർ ടെക്നിക്കൽ പി എസ് സി. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ നടത്തിയ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ മോക്ക് ടെസ്റ്റിന്റെ ജസ്റ്റ് അനാലിസിസ് ആണ്. കാരണം ഞാൻ അതിന്റെ റെക്കോർഡ് സെക്ഷൻസ് അപ്ലോഡ് അന്ന് ആയിണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു ജസ്റ്റ് റെക്കോർഡ് സെക്ഷൻ ആയിട്ട് അതിന്റെ റിസൾട്ട് ഒന്ന് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എസ് എം എ ഡബ്ല്യൂ സ്റ്റാൻഡ്സ് ഫോർ എന്നുള്ളതായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കൃത്യമായി ആൻസർ ചെയ്ത ഒരു ചോദ്യമാണ്. അപ്പൊ ഇതാണ് ഷീൽഡ് ആൻഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം തുടക്ക ഫസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ. 41 പേരാണ് അത് അറ്റൻഡ് ചെയ്തത്, 39 പേരോളം ശരിയാകുകയുണ്ടായി. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടു പ്രിവെന്റ് റേഡിയേഷൻ ഹസാർഡ്സ് ഇൻ വെൽഡിംഗ് വിച്ച് ഗ്ലാസ് മസ്റ്റ് ബി ഫിക്സ്ഡ് ഇൻ ദ ഹെൽമെറ്റ്. ഓക്കെ, ഇവിടെ റേഡിയേഷൻ ഹസാർഡിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഏതാണ് ആൻസർ ഉള്ളൂ, ഫിൽറ്റർ ഗ്ലാസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ അതും അതിന്റെ ടൈപ്പ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഓർത്തിരിക്കുക, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കൃത്യമായി ആൻസർ ചെയ്ത ചോദ്യമാണ്. ദെൻ വിച്ച് മാർക്ക് മീഡിയ മോർ സ്യൂട്ടബിൾ ഫോർ മെഷീൻ ഫിനിഷ്ഡ് സർഫേസ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റൻ ആയിട്ട് വന്നിരുന്നത്. ഇവിടെ 4 ഓപ്ഷൻസ്: കോപ്പർ സൾഫേറ്റ്, സെല്ലുലോസ് ലാക്കർ, പെൻസിൽ മാർക്കിംഗ്, പ്രഷ്യൻ ബ്ലൂ. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പ്രഷ്യൻ ബ്ലൂ ആണ്, മീൻസ് ഫിനിഷ്ഡ് സർഫേസിൽ. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, സെല്ലുലോസ് ലാക്കർ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് സൈസസ് ഇഫ് ഡിവൈഡേഴ്സ് റേഞ്ച്. ഓക്കെ, അതായത് ഇതൊക്കെ നമ്മുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ്. എത്രയാണ് ഡിവൈഡിന്റെ റേഞ്ച് വരുന്നത്? 50 mm തൊട്ട് 200 mm വരെയാണ്. അപ്പോൾ അതും ഒരുവിധം എല്ലാവരും തന്നെ കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മെറ്റൽ മെയ്ഡ് ഔട്ട് ഓഫ് സെന്റർ പഞ്ച് എന്നുള്ളതായിരുന്നു. നമുക്കറിയാം സെന്റർ പഞ്ച് എന്ന് പറയുന്നത് ഒരു ഹാർഡ്നസ് വേണ്ട ഒരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടായിരിക്കും മാനുഫാക്ചർ ചെയ്യാം. ഹൈ കാർബൺ സ്റ്റീലിലെ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് ഏകദേശം 0.8 to 1.5% വരെയാണ്. കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. മൈൽഡ് സ്റ്റീലിന്റേത് വരുന്നത് 0.15 താഴെയായിരിക്കും. ഡെഡ് മൈൽഡ് സ്റ്റീൽ വരുന്നത് ലോ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 0.15 to 0.43 വരെയും മീഡിയം കാർബൺ സ്റ്റീലിന്റേത് 0.43 to 0.8% വരെയും ആയിരിക്കും. ദെൻ നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഇസ് എ സ്ലോ വെൽഡിംഗ് പ്രോസസ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ ഇതും കാർബൺ ആർക്ക് വെൽഡിംഗ് ആണ് കൃത്യമായ ആൻസർ. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് പേർക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ നിർബന്ധമായും എന്ത് ചെയ്യുക, എക്സാം മാറ്റിയത് കൊണ്ടുള്ള നമ്മുടെ ഒരു റിവിഷൻ സ്ട്രാറ്റജിയുടെ പ്രശ്നം കൊണ്ടാണ് ഇത് കുറച്ച് പേർക്ക് മിസ്റ്റേക്ക് വന്നത്. എല്ലാവരും കൃത്യമായി തന്നെ റിവിഷൻ ചെയ്യാനും കൃത്യമായി എക്സാംസ്, നമ്മൾ വീക്കിലി ടെസ്റ്റ് നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. അതായത് കൃത്യമായി നമ്മൾ പഠിച്ച ഭാഗങ്ങളൊന്നും മറന്നു പോവാതെ നമുക്കൊരു കൃത്യമായ ഒരു സ്ട്രാറ്റജി, റിവിഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യാനാണ് നമ്മൾ ഈ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. കൃത്യമായി തന്നെ അറ്റൻഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വെൽഡിംഗ് മെത്തേഡ് വിൽ പ്രൊഡ്യൂസ് ആർക്ക് ഫ്ലാഷസ് വിൽ വെൽഡിംഗ് ട്യൂബ് ആൻഡ് റോഡ്സ്. വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ബട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് വിൽ ബി ദ റൈറ്റ് ആൻസർ. അതും അധികം പേരൊന്നും മിസ്റ്റേക്സ് വരുത്തിയിട്ടില്ല. ഗുഡ്. ദെൻ ഡ്യൂറിംഗ് ആർക്ക് വെൽഡിംഗ് പ്രോസസ് വിച്ച് ഫോംസ് ഗ്യാസ് ആൻഡ് സ്ലാഗ്. ഏതാണ്? ഫ്ലക്സ് വിൽ ബി ദ ആൻസർ. ഓക്കെ, ഓൾമോസ്റ്റ് ആരും തന്നെ തെറ്റിക്കാത്ത ഒരു ചോദ്യം വേണമെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഏതാണ്? ഫ്ലക്സ് വിൽ ബി ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൈൻഡ് ഓഫ് ക്ലീനിങ് ബ്രഷ് യൂസ് ടു എ നോൺ ഫെറസ് ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡർ ജോയിൻ. ഏതാണ്? പ്രധാനമായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് തന്നെയാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുക. ഇതും വലിയ മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇൻ ഓക്സിജൻ സിലിണ്ടർ വിച്ച് കളേഴ്സ് ആർ പെയിന്റഡ്? ഓക്സിജൻ സിലിണ്ടർ നോർമലി ഏത് കളർ പെയിന്റ് ആണ് കൊടുക്കുക എന്നുള്ളതാണ്. ബ്ലാക്ക് കളർ ആണ്. ഇനിയിപ്പോ അസറ്റിലിൻ, അതായത് ഒരു ഫ്യൂവൽ റിലേറ്റഡ് ആയിട്ടുള്ള മീൻസ് സിലിണ്ടറുകളൊക്കെ മെറൂൺ റെഡ് ടച്ച് ആയിരിക്കും വരിക. നോർമലി മെറൂൺ കളറാണ് അസറ്റിലിൻ സിലിണ്ടറിന് വേണ്ടി യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഓക്കെ, എന്റെ ലീഡർ ബോർഡ് ആണ്. വിച്ച് മെറ്റീരിയൽ ടു മേഡ് അപ്പ് ഓൺ ദ ചിപ്പിംഗ് ഹാമർ. ഇത് ഏതാണ്? മീഡിയം കാർബൺ സ്റ്റീൽ വിൽ ബി ദ റൈറ്റ് ആൻസർ. ചിപ്പിംഗ് ഹാമർ മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് മീഡിയം കാർബൺ സ്റ്റീൽ ആണ്. ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതും കുറച്ച് പേർക്ക് മിസ്റ്റേക്ക് പറ്റിയുണ്ട്. ഓർത്തേക്ക്, ഇവിടെ ഹൈ കാർബൺ സ്റ്റീൽ ആൻസർ ചെയ്ത് ശ്രദ്ധിക്കേണ്ടത് ചിപ്പിംഗ് ഹാമർ എന്ന് പറയുന്നത് എന്തല്ല, ഒരു കട്ടിംഗ് ടൂൾ ഒന്നുമല്ല. ഇതൊരു ജസ്റ്റ് നമുക്ക് സ്ലാഗ് തട്ടിക്കളയാന്നുള്ള ഒരു പ്രോസസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. The necessity of root gap in butt joint. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ടു ഒബ്ടെയിൻ റിക്യൂർഡ് ഡെപ്ത് ഓഫ് ദ പെനട്രേഷൻ എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. ദ ഫസ്റ്റ് റൺ ഡിപ്പോസിറ്റ് ഇൻ ദ റൂട്ട് ഓഫ് ജോയിന്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ്? റൂട്ട് റൺ വിൽ ബി ദ റൈറ്റ് ആൻസർ. റൂട്ട് റൺ, ഫസ്റ്റ് റണ് റൂട്ട് റൺ ആണ്. ബിഫോർ വെൽഡിംഗ് ആണ് ഇത് ബാക്ക് എൻഡ് റണ്ണും, ആഫ്റ്റർ വെൽഡ് ആണെങ്കിൽ അത് സീലിംഗ് റണ്ണും ആയിരിക്കും. വെൽഡ് മെറ്റൽ ഡിപ്പോസിറ്റ് എബോവ് ദ സർഫേസ് ഓഫ് ദ പാരന്റ് മെറ്റൽ ഈസ് കോൾഡ്. ഏതാണ്? റീഇൻഫോഴ്സ്മെന്റ് ആണ്. വളരെ സിമ്പിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും നേരത്തെ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നല്ലൊരു റിവിഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നു എന്ന് അറിഞ്ഞതിലും സന്തോഷം. ദെൻ ദ ഫംഗ്ഷൻ ഓഫ് എ സെന്റർ ഹോൾ ഇൻ ദ ടിപ്പ് ഓഫ് ദ കട്ടിംഗ് ബ്ലോക്ക് പൈ പീസ്. ഏതാണ്? നമുക്ക് കട്ടിങ്ങിന് വേണ്ട ഓക്സിജൻ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ ഹോളിന്റെ ഉദ്ദേശം. സൈഡിലുള്ള ചെറിയ ചെറിയ ഹോളുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? പ്രീ ഹീറ്റിംഗിന് വേണ്ടിയിട്ടുള്ളത് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, വിൽ ഗ്യാസ് കട്ടിംഗ് ദ നോസിൽ ഷുഡ് ബി.
ഓക്കെ, അതായത് ഗ്യാസ് കട്ടിങ്ങിന്റെ സമയത്ത് നോർമലി ഒരു 5 mm എവേ ഫ്രം ദി വർക്ക് ആയിരിക്കണം നോസിൽ പ്ലേസ് ചെയ്യേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അധികം പേർക്കൊന്നും മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. ഗുഡ്. ദെൻ ഇഫ് ദ ബ്ലോക്ക് പൈപ്പ് ഈസ് മൂവ് ടു ആൻഡ് ഫ്രോ ഫ്രീക്വന്റ്ലി വിൽ ദ കട്ടിംഗ് ദ കർഫ് വിൽ ബി കർഫ് എന്താവും കൂടുതലാവും. കാരണം കർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിങ്ങിന് ശേഷമുള്ള ചെറിയ ഗ്യാപ്പിനെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ടു ആൻഡ് ഫ്രോ ഫ്രീക്വന്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോർ ദാൻ റിക്വയർഡ് കട്ടായി പോകും. അപ്പോൾ അവിടെ കർഫ് കൂടുതലായി വരും. ഓക്കെ, ദെൻ In gasket plate, the cut shows grooves and has deep drag lines. This is due to ഏതാണ് അതായത് നമ്മുടെ ടിപ്പ് സർഫേസുമായിട്ട് വളരെ ക്ലോസ് ആയി വരുമ്പോഴാണ് ഈ ഡീപ് ഡ്രാഗ് ലൈൻസും ഗ്രൂവ്സും ഒക്കെ വരുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം നമുക്ക് ഇപ്പൊ എത്ര നമ്മൾ റിവിഷൻ ചെയ്താൽ പോലും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഏരിയ ആണ്. അപ്പൊ അത് കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ 50 പേര് ആൻസർ ചെയ്തതിൽ 11 പേർക്ക് മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അവിടെ കൃത്യമായി അറിഞ്ഞിരിക്കണം ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ സെക്ഷൻസ് റിവൈസ് ചെയ്ത് കൂടുതലായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. കാരണം നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുന്നത് അത് നിങ്ങളുടെ ഒരു വീക്ക് ഏരിയ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ നമ്മൾ കൂടുതൽ റിവിഷന് കോൺസെൻട്രേഷൻ കൊടുക്കുക. അത് നമ്മൾ 4-5 തവണ വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, റിവിഷൻ സ്ട്രാറ്റജി ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അത് മനസ്സിലാക്കണം. ദെൻ ദ സൈസ് ഓഫ് കട്ടിംഗ് നോസൽ യൂസ് ഇൻ ഓക്സി അസെറ്റിൻ കട്ടിംഗ് പ്രോസസ് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ എന്താണ് നമുക്കറിയാം. ഒരു നോസിലിന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് തിക്നെസ് ഓഫ് ദ മെറ്റൽ ആണ്. അത് ചെറിയ തിക്നെസ് ആണെങ്കിൽ ചെറിയ നോസിൽ സൈസ് മതി. തിക്നെസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ നോസിൽ സൈസ് കൂടിക്കൊണ്ടിരിക്കും. അതിന്റെ ചാർട്ടും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ ഗീവ്സ് ദ ഹയസ്റ്റ് ഫ്ലെയിം ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ കുറെ ഫ്ലെയിംസ് കോമ്പിനേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓക്സി അസെറ്റിലിനാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചതിൽ ഏറ്റവും കൂടുതലുള്ളത്. അത് 3100 to 3300 degrees വരെയാണ് ഓർത്തിരിക്കുക. ആ ടെമ്പറേച്ചർ റേഞ്ചസും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, വിച്ച് ഫ്യൂൽ ഗ്യാസ് ഈസ് സ്യൂട്ടബിൾ ഫോർ അണ്ടർ വാട്ടർ കട്ടിംഗ്? വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഫ്യൂൽ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ആയിരിക്കും. ഓക്സിഡൈസിംഗ് ഫ്ലെയിം ഈസ് യൂസ്ഡ് ടു വെൽഡ്. ഓക്കെ, ഓക്സിഡൈസിംഗ് ഫ്ലെയിം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ബ്രാസ് വെൽഡ് ചെയ്യാനാണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഓരോന്നിനും ആപ്ലിക്കേഷൻ, ന്യൂട്രൽ ഫ്ലെയിം മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം, അതുപോലെ സ്റ്റെലൈറ്റ് ഹാർഡ് ഫേസിംഗ് അങ്ങനെ ലിൻഡ വെൽഡിംഗ് തുടങ്ങിയ ചുരുക്കം ചില ആപ്ലിക്കേഷൻസിൽ നമ്മൾ എന്തെങ്കിലും കാർബണൈസ്ഡ് ഫ്ലെയിംസും യൂസ് ചെയ്യുന്നു. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ് ഓഫ് കാസ്റ്റ് ഐറൺ? ഇതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബ്രാസും അതുപോലെ തന്നെ കുറച്ച് എക്സെപ്ഷൻ കേസ് ഒഴിച്ചാൽ ബാക്കി എല്ലാം തന്നെ ന്യൂട്രൽ ഫ്ലെയിം കൊണ്ടായിരിക്കും. കാസ്റ്റ് ചെയ്യണം ന്യൂട്രൽ ഫ്ലെയിം കൊണ്ടാണ്. ദെൻ ദ ആംഗിൾ ഓഫ് ദ കട്ടിംഗ് നോസൽ വിത്ത് ദ ബോഡി, ഇത് 90 degrees ആണ് ആൻസർ വരിക. ഇനി വിത്ത് ദ നെക്ക് ആണെങ്കിൽ അവിടെ 120 degrees വിൽ ബി ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. സിമ്പിൾ ഏരിയ ആണ്, ഓർത്തിരുന്നാൽ മതി. രണ്ട് രണ്ട് വാല്യൂ ഓർത്തിരുന്നാൽ 90 degrees ആൻഡ് 120 degrees, ഒന്ന് വിത്ത് ദ ബോഡി ആൻഡ് വിത്ത് ദ നെക്ക്. ഓക്കെ, ദെൻ വിൽ ഗ്യാസ് കട്ടിംഗ് ദ നോസിൽ ഷുഡ് ബി, ഓൾറെഡി ഞാൻ ഈ എക്സാമിൽ തന്നെ മുമ്പ് പറഞ്ഞു 5 mm അവേ ഫ്രം ദ വർക്കാണ്. അത് അധികം പേരൊന്നും മിസ്റ്റേക്ക് വരുത്തിയിട്ടില്ല. ദെൻ വൈ ഷുഡ് ബി ദ ആംഗിൾ ഫോർ എ ഡബിൾ ജെ ബഡ് ജോയിന്റ്? ഓക്കെ, എത്ര ഡിഗ്രി ആണ്? 20 degrees ആണ് ഡബിൾ ജെ ബഡ് ജോയിന്റിന്റെ ആംഗിൾ ആയിട്ട് വരുന്നത്. ദെൻ ദ ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ റേഞ്ച് ഫ്രം 0 to 6 വെർ 0 means. അപ്പൊ 0 to 6 ഓരോന്നിനും ഓരോ പ്രൊട്ടക്ഷൻ റേഞ്ച് ആണ്. അപ്പൊ 0 എന്ന് മീൻ ചെയ്യുന്ന കഴിഞ്ഞാൽ നോ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. അപ്പം അത് ഓരോന്നുണ്ട്, അതെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് 0 and 6 എങ്കിലും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ലൈൻസ് ഇൻ വെൽഡിംഗ് ട്രാൻസ്ഫോമർ? ഓപ്ഷൻ എ പറയുന്ന ഇന്നർ കോൺ, ഓപ്ഷൻ ബി പ്രൈമറി വൈൻഡിംഗ്, ഓപ്ഷൻ സി കറന്റ് റെഗുലേറ്റർ, ഓപ്ഷൻ ഡി സെക്കൻഡറി വൈൻഡിംഗ്. ഏതാണ് ആൻസർ വരിക? പ്രൈമറി വൈൻഡിംഗ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ആംഗിൾ ഫോം ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ദ വെൽഡ് റൂട്ട് ആൻഡ് ദ ഹൊറിസോണ്ടൽ റഫറൻസ് പ്ലേറ്റ്, ഏതാണ്? വെൽഡ് സ്ലോപ്പ് ആണ്. അപ്പൊ വെൽഡ് സ്ലോപ്പും വെൽഡ് റൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും ഡിഫൈൻ ചെയ്യുക. അപ്പൊ അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഏരിയ. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ്, ദ വെൽഡിംഗ് പൊസിഷൻ ഓഫ് എ വെൽഡ് ഈസ് ഡിഫൈൻഡ് ബൈ 2 parameters, നെയ്മലി വെൽഡ് സ്ലോപ്പ് ആൻഡ് വെൽഡ് റൊട്ടേഷൻ. കാരണം എവിടെയും ഒരു വെൽഡ് പൊസിഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് 2 parameters ആണ് വേണ്ടത്. ഒന്നേതാണ്? വെൽഡ് സ്ലോപ്പ് ആണ്, രണ്ടാമത്തേത് വെൽഡ് റൊട്ടേഷൻ ആണ്. ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ ഇലക്ട്രോൺ ആൻഡ് ദ സർഫേസ് ഓഫ് ദ ബേസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാം നടത്തിയാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ രജീഷ് ആയിരുന്നു കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഫുൾ മാർക്ക് സ്കോർ ചെയ്തു. വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് ഓരോ ക്വസ്റ്റ്യനൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളൊരു മോക്ക് ടെസ്റ്റ് നടത്തുക എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇതിൽ ഒന്നാമതെത്തുക എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു ഇപ്പം നമ്മളൊരു കൃത്യമായ റിവിഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്താണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാം മാറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി വരുന്ന സമയം നമ്മൾ ഇന്ന് പിന്മാറ അല്ലെങ്കിൽ ഒരു മടി നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ആഴ്ചയും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുകയാണ്. ഈ മോക്ക് ടെസ്റ്റിന്റെ ടോപ്പിക് ഞാൻ ഓൾറെഡി തരുന്നുണ്ട്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്.
ഓക്കെ, നമ്മുടെ ലൈവ് സെക്ഷൻസിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഒന്ന് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അതായത് ഈ കഴിഞ്ഞ സെക്ഷനിൽ ഞാൻ 1 to 10 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ എന്ത് നോക്കും, 11 to 20 ഇന്ന് രാത്രി 9 മണിക്കാണ് നമ്മുടെ 9:30 നമ്മൾ ലൈവ് സെക്ഷൻസ് നടക്കുക. അപ്പൊ എല്ലാവരും തന്നെ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടത് ലൈവായിട്ട്, കുറച്ചുപേര് നേരിട്ട് ചാറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് കൺവിൻസ്, നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നിങ്ങളൊരു എന്താ പറയാ, നമ്മൾ പക്ക ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ തന്നെ നിങ്ങൾ അത് ആൻസർ ചെയ്യാൻ വരിക. എല്ലാവരും എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. തെറ്റ് വരുന്നത് നമ്മളുടെ മൈൻഡിൽ ചെയ്യേണ്ട, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഒരേ ക്വസ്റ്റ്യൻ പലതവണ പലതവണ അങ്ങനെ കണ്ട് 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 നമ്മുടെ മനസ്സിലേക്ക് ഫീഡ് ആവാനുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയാണ് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് വേണ്ട ലിങ്ക് ഞാൻ എന്ത് ചെയ്യും, ഒരു 9 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും. നിങ്ങൾക്കത് അത് വെച്ചിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഇപ്പൊ വളരെ കുറഞ്ഞ ആൾക്കാരാണ് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ബട്ട് ഇറ്റ്സ് മാൻഡേറ്ററി തിങ്. ഓക്കെ, നമ്മളൊന്നും മറന്നു പോവാതിരിക്കണം, കൃത്യമായ റിവിഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് കിട്ടാത്തവർക്കാണ് ഞാൻ പെട്ടെന്ന് ഷെയർ ചെയ്തത്, ജസ്റ്റ് നോക്കുക. അപ്പോൾ അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി 9:30 വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം പോയി എല്ലാവരും നന്നായി ഇന്ന് പഠിക്കാം. ടേക്ക് കെയർ.